അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ നിഅമത്തുകളെ കുറിച്ച് ആലോചിക്കലാണ്, നിഖ്മത്തുകളെ കുറിച്ച് ആലോചിക്കലല്ല. നമുക്ക് പലപ്പോഴും നിഅമത്ത് ഓർമ്മയുണ്ടാവാറില്ല, നിഖ്മത്തുകളാണ് ഓർമ്മയുണ്ടാവാറുള്ളത്. പ്രയാസങ്ങളെ നമ്മൾ ഓർക്കും, സന്തോഷങ്ങളെ ഓർക്കാറില്ല. ബദരീങ്ങളുടെ പേരിലുള്ള ഒരു നേർച്ചപ്പെട്ടി വീട്ടിലുണ്ട് എന്ന് വിചാരിക്കുക. പേരക്കുട്ടി വിരുന്നു വന്നപ്പോൾ പനിയുണ്ട് തലവേദനയുണ്ട് എങ്കിൽ വേഗം ഒരു 10 രൂപ എടുത്തിട്ട് കുട്ടിയുടെ തലക്കൊന്നു കഴിഞ്ഞ് ബിസ്മില്ലാഹിറ്റ പെട്ടിയിലിടും. പേരക്കുട്ടി വിരുന്നു വന്നപ്പോൾ പനി ഉണ്ടായില്ല, തലവേദന ഉണ്ടായില്ല, 10 രൂപ ഉണ്ടാവില്ല. പ്രയാസം വരുമ്പോൾ മാത്രം നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നു, സന്തോഷ സന്ദർഭങ്ങളിൽ ചിന്തിക്കാറില്ല. സത്യത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുക എന്ന് പറഞ്ഞാൽ നിഅമത്തുകളെ ഓർക്കലാണ്. അതിനെയാണ് ശുക്ർ എന്ന് പറയുന്നത്. അരമണിക്കൂർ അതൊരു അസ്വസ്ഥതയാണ് വെച്ചാല്. ബിസ്മില്ലാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദിക്റുകൾ പറയലുണ്ട്, ദിക്റ് ആലോചിക്കലുണ്ട്, ദിക്റ് ചെയ്യലുണ്ട്, ദിക്റ് ചൊല്ലലുണ്ട്. ദിക്റ് ചൊല്ലലേ നമുക്ക് എല്ലാവർക്കും അറിയാം. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ആയാ ഇല്ലല്ലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ദിക്റ് ചൊല്ലൽ. ദിക്റ് ആലോചിക്കൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ ആലോചിക്കുന്നതിനാണ് ദിക്റിൻ്റെ ആലോചന എന്ന് പറയാം. അരമണിക്കൂർ പല്ലുവേദന ഉണ്ടായാൽ കുറച്ചേരൊക്കെ നമ്മൾ ക്ഷമിക്കും, പിന്നെ പറയും പഠിച്ചോനെ എന്തൊരു വേദനയാണ്, എപ്പോ നോക്കിയാലും പല്ലുവേദന തന്നെ, എന്തിനാ റബ്ബെ എന്നെ അങ്ങനെ അടങ്ങാറാക്കണത് എന്ന് പറയും. എപ്പോ നോക്കിയാലും പല്ലുവേദന എന്നെയാണ് സംഗതി. അരമണിക്കൂറാണ്, 23.5 മണിക്കൂർ പല്ലുവേദന ഇല്ലാത്തത് കഴിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെ ഓർമ്മയില്ല. അങ്ങനെയാണ് നിഅമത്തുകൾ ഓർക്കാൻ പറ്റുന്നില്ല, നിഖ്മത്തുകളെ നമ്മൾ ഓർക്കുന്നു എന്നതാണ് സത്യത്തിൽ. അള്ളാഹുവിൻ്റെ ദിക്റിൻ്റെ പരിധിയിൽ വരുന്നത് നിഖ്മത്ത് ഓർക്കലല്ല, നിഅമത്തിനെ ഓർക്കലാണ്. പിന്നെ ഇനി ദിക്റ് ചെയ്യലുണ്ട്, നിസ്കാരം ഉദാഹരണമാണ്. എന്റെ ദിക്റിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കുക. ഇനി ദിക്റ് പറയലുണ്ട്, അവിടെയാണ് സ്വാലിഹീങ്ങൾ അമ്പിയാക്കൾ എന്നിവരെ കുറിച്ച് പറയൽ ദിക്റാണ് എന്ന് പറഞ്ഞത്. ഐ ദിക്റു അസ്മാഇഹിം എന്നവിടെ ഒരു തഫ്സീറുണ്ട്. അമ്പിയാക്കളെ പറയൽ, സ്വാലിഹീങ്ങളെ പറയൽ, ദിക്റുൽ അംബിയായി ഇബാദത്തുൻ വദിക്കുറു സ്വാലിഹീന കഫാറത്തുൻ എന്ന് പറഞ്ഞുകൊടുത്ത് ഐ ദിക്റു അസ്മാഇഹിം, സ്വാലിഹീങ്ങളുടെയും അമ്പിയാക്കളുടെയും പേരു പറയൽ എന്ന് വന്നിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ തസ്ബീമാലെടുത്തിട്ട് ആദം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം അങ്ങനെ പറഞ്ഞാൽ കുരുട്ടും. ഹും ആദമുൻ നിദരി സുനൂഹുൻ ഹുദുമ صالح وابراهيم كلهم متبع لوط واسماعيل واسحاق كذا يعقوب يوسف وايوب تدا ഞാൻ പച്ചല്ല പാട്ട് കിഫായത്തുൽ അവാം എന്ന് പറയുന്ന കിതാബിൽ ഉള്ളതാണ്. കിഫായത്തുൽ അവാം എന്ന് പറഞ്ഞ കിതാബ് വല്ലിമ ചെല്ലണ 15 വകേടിലുള്ളതാണ്.
ഇത് ചെല്ലിയാൽ ടെൻഷൻ ഉണ്ടാവില്ല എന്ന് തൽസമാത്തിന്റെ കിതാബിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായിട്ടുള്ളത് കുറെ ആൾക്കാരെ പേര് വെറുതെ പേര് പറഞ്ഞാൽ കുരുട്ടു ഒന്നും പറയണ്ട. സംഷുൽ ഉലമായി റഹിമഹുല്ലാ, സംഷുൽ ഉലമായി റഹിമഹുല്ലാ, സംഷുൽ ഉലമായി റഹിമഹുല്ലാ, വെറുതെ പറഞ്ഞാൽ കുരുട്ടു. കണ്ണിയത്ത് ഉസ്താദ് റളിയല്ലാഹു അൻഹു വെറുതെ പറഞ്ഞാൽ കുരുട്ടു. സ്വാലിഹിങ്ങളുടെ പേര് പറഞ്ഞാൽ തന്നെ ദിക്കറിന്റെ പരിധിയിൽ വരും. ചരിത്രം പിന്നല്ലേ, ചരിത്രം ഏതായാലും വരും, പേര് മാത്രം പറഞ്ഞാൽ തന്നെ ദിക്കറിന്റെ പരിധിയിൽ വരും. അതാണ് മഹത്തുക്കളായ ആളുകളെ കുറിച്ച് നമ്മൾ പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ സന്ദേശമാണ്. ഇന്നിപ്പോ റബീഉൽ ആഖർ കഴിഞ്ഞു, ജമാദുൽ ഉല ഒന്നാണ്. ഓരോ മാസങ്ങളിലും ഓർക്കേണ്ട ചില പ്രധാനപ്പെട്ട ആളുകളുണ്ട്. ഈ മാസം ഓർക്കേണ്ട പ്രധാനപ്പെട്ട ആള് റഈസുൽ ആഷിഖീൻ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ആണ്. കഴിഞ്ഞ മാസം ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർഗളെയാണ്. മുറ്റത്തുനിന്ന് ഒരു ദിവസം അല്പം മണ്ണെടുത്തിട്ട് ഇങ്ങനെ മുത്തി ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. അപ്പോൾ ആളുകൾ ചോദിച്ചു, എന്താ ഈ മുറ്റത്തുനിന്നുള്ള മണ്ണെടുത്ത് മുത്തുന്നതെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ മുറ്റത്തെ മണ്ണ് മുത്തിയതല്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതാ. ഞാൻ ഈ മുത്തിയ മണ്ണുണ്ടല്ലോ, എടുത്ത് മുത്തിയ ഈ മണ്ണ്, ആ മണ്ണ് അതിൻ്റെ അപ്പുറത്തെ മണ്ണമ്മ തൊട്ട് നിൽക്കണതാണ്. അതതിൻ്റെ അപ്പുറത്തെ മണ്ണമ്മ തൊട്ടിട്ടാണ് നിൽക്കണത്, അതതിൻ്റെ അപ്പുറത്തെ മണ്ണിട്ട് അങ്ങനെ കുറയാണ്ട് പോയാൽ അത് മദീനത്തെ മണ്ണമ്മ തൊട്ടിട്ടാണ് നിൽക്കണത്. മദീനത്തെ മണ്ണ് എൻ്റെ ഹബീബിൻ്റെ ശരീരത്തിൽ തട്ടി നിൽക്കുകയാണ്. മുസ്തഫ നബി തങ്ങളുടെ ശരീരത്തിൽ തട്ടി നിൽക്കുന്ന മണ്ണിൻ്റെ ഒരു തലയാണ് ഞാൻ മുത്തിയത്, അല്ലാതെ മുറ്റത്തെ മണ്ണൊന്നല്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഹിജ്റ 500 കുഞ്ഞിനബിയുടെ ഖബർ സിയാറത്ത് ചെയ്ത സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ റൗള ഷരീഫ് തുറന്ന് കൈ കൊടുത്തിട്ടുണ്ട്. ഹിജ്റ 500 സംഭവം, സാക്ഷികളുണ്ട്, ചരിത്രത്തിൽ രേഖയുണ്ട്. ഫിഹാലത്തിൽ ബുദി റൂഹി കുന്തുർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത്തി ചെയ്യുന്നു. തന്റെ ജീവിതത്തിന്റെ ഏകദേശം ഒരു അവസാന കാലഘട്ടത്തിലാണ് അത്. ഒരു സമ്മതം ചോദിക്കൽ കൂടിയായിരുന്നു ആ സിയാറത്ത്, മരിക്കാനുള്ള ഒരു സമ്മതം ചോദിക്കല്. മൂപ്പർക്ക് മഹാനവറുകൾക്ക് തോന്നി, അള്ളാഹു റസൂലിന് ഇപ്പം എന്താ എനിക്കൊന്ന് കയ്യെന്നാല്, തോന്നലിങ്ങനെ കൂടി വന്നു. തോന്നല് കൂടിയ പാട്ട് പാടും, ആരും പാടും, നല്ല പാട്ട് രണ്ടുപേരും പഠിച്ചേക്കണം എന്നാണ്. തോന്നല് കൂടിയ പാടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ്, നല്ല പാട്ടുകളൊക്കെ രണ്ടുപേരും പഠിച്ചേക്കണത് നല്ലതാണ്. സ്വർഗത്തെ പറ്റിയുള്ള പാട്ട് പറ്റും, മുത്തുനബിനെ പറ്റിയുള്ള പാട്ട് പറ്റും, സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തോന്നല് കൂടിയാൽ പാട്ട് പാടി, അപ്പൊ മുബരൻ പാടി തോന്നലാണ് കൂടിയപ്പോ. ദൂരമായ നാട്ടിൽ നിന്ന് സാധുവായ അഹമ്മദ് അവന്റെ ആത്മാവിനെ എന്നും ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ വന്ന് ഇവിടത്തെ മണൽ തരികളെ മുത്തിമണത്ത് തിരിച്ചു വന്ന് എന്നോട് ഇവിടത്തെ വിവരങ്ങൾ പറഞ്ഞു തരാറുണ്ട് നബിയെ. ഇന്നിതാ സാധുവായ അഹമ്മദ് ശരീരത്തോടുകൂടെ ഇവിടെ വന്നിരിക്കുന്നു, നിങ്ങളുടെ കൈയൊന്ന് നീട്ടിത്തന്നാൽ എനിക്ക് മുത്തിക്കൂടെ എന്ന് പറയേണ്ട താമസം. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൗള ഷരീഫിൽ നിന്ന് കൈ നീട്ടിക്കൊടുത്തു, മഹാനവറുകൾ പിടിച്ചു മുത്തി. ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമായി മഹത്തുക്കൾ പറയുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, ജീവിതത്തിൽ ഒന്നിനെയും നിസ്സാരമായി കണ്ടില്ല എന്നതാണ്. മൃഗങ്ങൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ടായിരുന്നു റിഫാഇ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. മോരിക്കുട്ടി ആടൊക്കെ നടന്നു വരുമ്പോൾ നീച്ചെന്ന് സ്വീകരിക്കുമായിരുന്നു.
മനുഷ്യൻ വലുതാകുന്നതിന് ചെറിയ കാരണങ്ങളാണ് ഉണ്ടാകുക, വലിയ കാരണമല്ല. നമ്മളൊക്കെ ഇനി സൂക്ഷിക്കേണ്ടതും ചെറിയ വിഷയങ്ങളിലാണ്, വലിയ വിഷയങ്ങളിലല്ല. കാരണം നിസ്കരിച്ചാത്തവരാരും ഇവിടെ ഉണ്ടാവില്ല, നോൽമ്പ് വെൽക്കാത്തവരാരും ഇവിടെ ഉണ്ടാവില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത പാലിക്കണം. അതിന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നല്ലോണം പഠിക്കണം. പുണ്യനബി തങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ബാക്കിലേക്ക് കൈകെട്ടി നിൽക്കുമായിരുന്നില്ലെന്നാണ്. പരമാവധി കൈകെട്ടലില്ല, കെട്ടുകയാണെങ്കിൽ മുന്നിൽ മാത്രമേ കെട്ടുള്ളൂ, ഒരിക്കലും പിന്നിലേക്ക് കൈകെട്ടുമായിരുന്നില്ല. പിന്നേക്ക് ഒരു മനുഷ്യൻ കൈകെട്ടി നിൽക്കുക എന്ന് പറഞ്ഞത് എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. അറിഞ്ഞോ അറിയാതെയോ മുത്തുനബി ബാക്കിലേക്ക് കൈകെട്ടിയിട്ടില്ല. അങ്ങനെ ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരാം. ചെറിയ കാര്യമാണ്, പക്ഷെ വലിയ ദർജയാണ്. ചെയ്യണ കാര്യം ഒന്ന് ക്രമപ്പെടുത്തിയാൽ മതി. മീൻ തിന്നു കഴിഞ്ഞാൽ മുള്ള് ബാക്കിയാക്കും, മുള്ള നമ്മളാരും തിന്നലില്ല. ബാക്കിയാക്കണ മുള്ള ഒഴിവാക്കുമ്പോൾ മനുഷ്യനല്ലാത്ത ജീവികൾക്ക് ഞാൻ ഇത് ഭക്ഷണമാക്കി മാറ്റിവെക്കുകയാണെന്ന് നീയത്തിയതാൽ ഒഴിവാക്കണ മീൻ മുള്ളോണ്ട് പൂച്ചക്ക് ഭക്ഷണം കൊടുത്ത കൂലി വാങ്ങാം. ചെറിയ കാര്യത്തിൽ വലിയ സൂക്ഷ്മത. ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ പ്രസംഗിക്കുകയാണ്. സഹാബ, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട് സഹാബ. എന്നിട്ടിങ്ങനെ ഓരോ വാതിൽ എണ്ണി പറഞ്ഞു. നോമ്പുകാർക്ക് റയ്യാൻ വാതിലുണ്ട്, ബാബുൽ ജിഹാദുണ്ട്, ബാബു സലാമുണ്ട്, ബാബുൽ ദുഹായുണ്ട്. 8 വാതിൽ ഇങ്ങനെ എണ്ണി പറഞ്ഞപ്പോ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പുന്നാര നബിയെ, ആർക്കെങ്കിലും 8 വാതിലും ഒരേ സമയം തുറക്കോ എന്ന് ചോദിച്ചു. തുറക്കുന്ന് പറഞ്ഞു. ആർക്കാ ചോദിച്ചു? ഇങ്ങക്ക് തന്നെയാണ്. ഇങ്ങക്ക് തന്നെയാണ് ആ സ്വർഗത്തിന്റെ 8 വാതിലും ഒരേ സമയം തുറക്കാറുള്ളു. ഒതുണ്ടാക്കിയിട്ട് കയറിനോടുത്ത് പള്ളിന്റെ അവിടെ ഹൗദുങ്കരക്ക പ്ലാസ്റ്റിക്കിന്റെ ബോർഡും ഒരു ദ്വയുണ്ട്. ആ ദ്വയന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, ഈ ദ്വ നടത്തുന്നവന് സ്വർഗത്തിന്റെ 8 വാതിലുകൾ തുറക്കപ്പെടുന്നതാണ് നബി വചനം. ചെല്ലാനുള്ളതാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിനെയും തുറന്ന് 8 വാതിൽ തുറക്കും. ഒതുണ്ടാക്കിയതിന് ശേഷം തരുന്നാൽ മതി. ചെറിയ കാര്യത്തിൽ വലിയ സൂക്ഷ്മത. 1000 കൊല്ലം ജീവിച്ച മുൻഗാമികൾ പോകുന്ന സ്വർഗവും 100 താഴെ വയസ്സ് ജീവിക്കുന്ന നമ്മൾ പോകുന്ന സ്വർഗം ഒന്നാണ്. ചെറിയ അമലുകൾക്ക് വലിയ കൂലിയുണ്ട് എന്നതാണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത. ഹല്ലുക്കും ഫിദ്ദുന്യാ ഇയ്യായ വഹല്ലി ഫിദ്ദുന്യാ ഇയ്യാക്കും ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ നബിയായതാണ്. എനിക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം നിങ്ങളിന്റെ ഉമ്മത്തായതുമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജീവിതത്തിൽ ഒന്നിനെയും ഇൻസൾട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല എന്നതാണ് ഒന്ന്. ഷെയ്ഖ് ലിഫായി റളിയല്ലാഹുവിന്റെ രണ്ടാമത്തെ സന്ദേശമായി മഹത്തുക്കൾ പറയുന്നത് രോഗസന്ദർശനമായിരുന്നു. ഏതെങ്കിലും നാട്ടില് ഒരു ദണ്ണത്ത് കിടക്കുന്ന ആളുണ്ട് എന്ന് കേട്ടാല് ഒരു തുണിയെടുത്ത് ഏതാനും ദിവസം ധരിക്കാനുള്ള വസ്ത്രം അതിൽ ശേഖരിച്ച് ഭക്ഷണവും ശേഖരിച്ച് ആ ഭാണ്ഡവും തോളിലേറ്റി ഒരു ദിവസമെങ്കിലും അയാൾക്ക് ഹിദമത്തെടുത്ത് മടങ്ങി വരണമെന്നു കരുതിയിട്ട് ഷെയ്ഖ് ലിഫായി റളിയല്ലാഹു അൻഹു പോകാറുണ്ടായിരുന്നു രോഗികളോടുള്ള. മനുഷ്യനോട് മാത്രമല്ല, എല്ലാ ജീവികളോടും അങ്ങനെയായിരുന്നു. മഹാനായ ലിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ അൽ അഖ്താബുൽ അർബഅ എന്ന് പറയുന്ന 4 കുത്തുബുകളിൽ ഒരാളായി കയറ്റം കിട്ടിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു നായയാണെന്ന് ഷെയ്ഖ് ലിഫായി റളിയല്ലാഹുവിന്റെ മനാഖിബിൽ പറയുന്നുണ്ട്. വലിയായിരുന്നു, ആലിമായിരുന്നു, ആരിഫായിരുന്നു, എല്ലാമായിരുന്നു. കുത്തുബിൽ ഒരാളായി ഉയർത്തിയതിന്റെ പിന്നിൽ ഒരു നായയാണ്. ഒരു ദിവസം മഹാനവർകൾ വീടിന്റെ മുന്നിലേക്ക് രാവിലെ ഇങ്ങനെ വന്നു നോക്കുമ്പോ വീടിന്റെ മുന്നിൽ ചൊറി പിടിച്ച ഒരു നായ കിടക്കുന്നത് കണ്ടു. അല്ലാഹു എന്റെ കൽബിൽ റഹ്മത്തുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്ന് മഹാനവറുകൾക്ക് തോന്നി. നായയെടുത്ത് പുഴയിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു.
ഒരു നായക്കൂടുണ്ടാക്കി അതിലാക്കി ഭക്ഷണവും മരുന്നും കൊടുത്തു. രാവിലെ തിൽമീതന്മാര് വന്നു നോക്കുമ്പോ ഷെയ്ഖുനാന്റെ പേരന്റെ മുമ്പിൽ നായിക്കൂട് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യമായി. ദേഷ്യം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ ശിഷ്യന്മാരോട് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിരുന്നുകാരന്റെ അടിമയാണ് വീട്ടുകാരൻ എന്ന് മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു നായ എന്റെ വീട്ടിൽ വിരുന്നു വന്നിരിക്കുകയാണ്. വിരുന്ന് അവസാനിപ്പിച്ച് നായ പോകുന്നതുവരേക്കും ഈ നായയുടെ അടിമയായി ജീവിക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്നു. താല്പര്യമുള്ളവർക്ക് നിൽക്കാം, അല്ലാത്തവർക്ക് പോകാം. ഈ പ്രസ്താവനയായിരുന്നു എത്രേ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിനെ ഖുതുബായി ഉയർത്താനുണ്ടായ കാരണം. ജീവിതത്തിൽ ഒന്നിനെയും ഇൻസൾട്ട് ചെയ്തിരുന്നില്ല. ഇങ്ങനെ മഹത്തുക്കളായ ആളുകളെ കുറിച്ച് പറയുന്നത് അവരുടെ ജീവിതം നമുക്ക് സന്ദേശമാവാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ മാസം ഈ മാസക്കായിട്ട് ഒരുപാട് ഉറൂസുകളിലും ഒരുപാട് പ്രധാനപ്പെട്ട അനുസ്മരണങ്ങളിലും പങ്കെടുക്കാൻ അവസരമുണ്ടായി. കരുവാരക്കുണ്ടിനടുത്ത് അലി ഹസ്സൻ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നു. അവരുടെ ഉറൂസിന് ഞാൻ പലതവണ പോയിട്ടുണ്ട്. അലി ഹസ്സൻ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ കന്നിനെ നോക്കുന്ന ആളാണ്, പശുക്കളെയും ആടുകളെയും ഒക്കെ നോക്കുന്ന ആളാണ്. പാണ്ടിക്കാട് നിന്ന് കരുവാരക്കുണ്ടിലേക്ക് കന്നുകളെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു മഹാനവറുകൾ. അങ്ങനെ വന്നിട്ട് റോഡ് സൈഡിൽ ഇങ്ങനെ പശുക്കളൊക്കെ നോക്കും. രാവിലെ പശുക്കളെ വിടുമ്പോ ചെവിൻ്റെ അടുത്ത് എന്നിട്ട് പറയും, പിന്നെ എനിക്ക് നിങ്ങളെല്ലാരും കൂടി നോക്കിയാലൊന്നും എത്തൂല, ആരാന്റെ പറമ്പുക്ക് പോകരുത്, റോഡ് സൈഡിൽ നിന്ന് എന്താ കിട്ടണേച്ച തിന്നോളി, ആരാന്റെ പറമ്പ് പോയിട്ടൊന്ന് തിന്നരുത് ചെവിൻ്റെ അടുത്ത് എന്നിട്ട് പറയത്രേ. കൂടൊന്നുമില്ല, വൈകുന്നേരം ഒരു കുറ്റി തറച്ചിട്ട് അമ്മ കെട്ടിയിടായി. അപ്പൊ വൈകുന്നേരം കെട്ടിയിടുമ്പോഴും പറയും, പിന്നെ ഞങ്ങൾ രാവിലെ വിട്ടപ്പോ പറഞ്ഞിരുന്നു ആരാന്റെ തൊടുക്കൊന്നും പോകരുത് എന്ന്. പോയിട്ടുണ്ടാവില്ല എന്നാ വിചാരിക്കണത്, എന്നെ കൊണ്ട് കയ്യും പോലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്, എന്നിട്ടും പൊയ്ക്കണേ നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി പറഞ്ഞാൽ കെട്ടിടും ചെയ്യുന്ന. അലിയസം മൂലയുടെ കന്നുകൾ ആരും പറമ്പുക്ക് പോകാറുണ്ടായിരുന്നില്ല. ജാമ്യന്റെ ജൂനിയർ കോളേജാണ്, എല്ലാ കൊല്ലവും അതിന്റെ പരിപാടി ഉണ്ടാവും. ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു മരം മില്ലുണ്ട്. ആ മരം മില്ല് നിൽക്കുന്നിടത്ത് മുമ്പ് ഒരു ചായപ്പീടി ഉണ്ടായിരുന്നു എന്നാണ്, ചെറിയൊരു ചായ മക്കാനി. അവിടെ ഒരാളൊരു ചായ കച്ചവടം ചെയ്തിരുന്നു. അലിയസം മൂലേരി എപ്പോൾ ചെന്നാലും ഒരു ചായ ഫ്രീ ആയിട്ട് കൊടുക്കും. ചില സമയത്ത് അലിയസം മൂലേരി എന്നിട്ട് പറയും, ഇന്ന് മൂന്ന് ചായ വേണം ഒരേ മാതിരിത്തത്. അപ്പോൾ പീടിയക്കാരൻ ചോദിച്ചു, ഒരാളല്ലേ ഉള്ളൂ, എന്തിനാ മൂന്ന് ചായ എന്ന് ചോദിക്കും. അത് ചോദിച്ചു പറഞ്ഞു, അതിനുള്ള ആള് വരും. മൂന്ന് ചായ പാർന്നു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ തെക്കോട്ട് പോകും, ഒന്നിങ്ങനെ വടക്കോട്ട് പോകും. തെക്കോട്ടിങ്ങനെ കുറച്ച് നടന്നു പോകും, പിന്നെ ഒന്ന് വടക്കോട്ട് കുറച്ച് നടന്നു പോകും. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ രണ്ടാൾക്കാർ വരും. ഒരു ഭാഗത്ത് നിന്ന് മാങ്കാവിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സുലൈമാൻ മൗലവി എന്ന് പറഞ്ഞ ആൾ വരും. ഒരു ഭാഗത്ത് നിന്ന് അമ്പംകുന്നിൽ അന്തിയുറങ്ങുന്ന വീരാനയിലെ പാപ്പിയും വരും. സുലൈമാൻ മൗലവിയുടെ പ്രത്യേകത എന്താ, മൂപ്പരിക്ക് സോപ്പ് കച്ചവടമാണ്. സോപ്പ് ഇങ്ങനെ വിറ്റാണ്ട് നടക്കും. അപ്പൊ മൂപ്പര് പറയത്തരേ, സുലൈമാന്റെ സോപ്പ് വാങ്ങിയാലും കുടുങ്ങി, വാങ്ങിയില്ലെങ്കിലും കുടുങ്ങി. വാങ്ങിയാളുടെ കൊടുക്കുക എന്താ വെച്ചാൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ എന്തായാലും വാങ്ങേണ്ടി വരും. അതാണ് കാരണം മൂപ്പര് വാങ്ങിയൊരിടത്തേക്ക് ഇനിയും വരും. വാങ്ങിയില്ലെങ്കിൽ എന്താ കൊടുക്കാം, സുലൈമാനെ ജീവിക്കാൻ വേറെ വൈദ്യൊന്നും ഇല്ല, അത് വാങ്ങിയല്ലാതെ. അതാണ് വാങ്ങിയില്ലെങ്കിലുള്ള കൊടുക്കാം. മൂപ്പരെ പ്രധാനപ്പെട്ട പരിപാടി എന്താ വെച്ചാൽ വരുമ്പോൾ രണ്ട് കലം കൊണ്ടുവരും, മണ്ണിൻ്റെ രണ്ട് കലം. വരുമ്പോൾ കൊടുന്നിട്ടില്ലെങ്കിൽ വൈക്കുന്ന എവിടുന്നേലും വാങ്ങും. എന്നിട്ട് ഒരു കല ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് മറ്റേ കല അയ്മണ്ട് എറിഞ്ഞുടക്കും. അങ്ങനെ ഉടക്കുമ്പോൾ പറയും, കാടുപോയി നാട് വരട്ടെ, നാടുപോയി കാട് വരട്ടെ എന്ന് പറയും. അങ്ങനെ കല ഉടച്ച സ്ഥലത്താണ് കരുവാരക്കുണ്ട് ദാറുൽ നജാത്ത് അറബി കോളേജ് പിൽക്കാലത്ത് വന്നത്. എന്തിനാ അതൊക്കെ ഇങ്ങനെ പറഞ്ഞത്? അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു സുഖം അങ്ങനെ കിട്ടുമല്ലോ, അതിനെന്നെ പറഞ്ഞേ. അതിനെന്നെ അതേമാതിരി ഒന്ന് ആയിക്കൂടെ എന്ന് തോന്നൂല, അതിനെന്നെ പറഞ്ഞേ. സംശയമില്ലാമയെ കുറിച്ച് ഞാൻ പറയാനുണ്ട്, അവർക്ക് ഇങ്ങനെ പറഞ്ഞു വരുന്നതന്നെയാണ്, ഇതിനെന്നെ പറഞ്ഞത്. അതേമാതിരി ആകാളെ പൂതി വെച്ചാൽ നേടാത്ത ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നുബുവത്ത്. നുബുവത്തല്ലാത്ത ഏത് കാര്യവും ആഗ്രഹിച്ചാൽ നേടാൻ പറ്റും. നുബുവത്ത് മാത്രമേ നേടാൻ കഴിയൂല, അത് അള്ളാഹുവിന്റെ ഇസ്തിഫ ആണ്. ഒരു മനുഷ്യൻ 20,000 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് നബി ആക്കണേ എന്ന് പറഞ്ഞാലും നടക്കൂല. അത് അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നതാണ് ഇസ്തിഫ ആണ്. അതിന്റെ താഴെയുള്ള ഏത് അവസാന വിലായത്തിന്റെ ഏറ്റവും ചെറിയ അടയാളം ഈമാനാണ്. അവസാനത്തെ മുഅ്മിൻ അവസാനത്തെ വലിയ കൂടിയായിരിക്കും. ഏത് കാലത്തും മുഅ്മിനീങ്ങൾ ഉണ്ടാവും, കാലത്തും ദുആക്ക് ഇജാബത്തുള്ളവരുണ്ടാവും,
ഏത് കാലത്തും സ്വാലിഹ്യങ്ങളുണ്ടാവും. വിലായത്ത് നാല് തരത്തിലുണ്ടെന്നാണ്. ഒന്ന്, എല്ലാവർക്കും അറിയുന്നത് അയാൾ വലിയാണെന്ന് അയാൾക്കും അറിയാം മറ്റുള്ളവർക്കും അറിയാം, അതൊരു വിലായത്താണ്. ഉദാഹരണം അമ്പർത്ത തങ്ങൾ റളിയല്ലാഹു അൻഹു, ആനവർകൾ വലിയാണെന്ന് അവർക്കും അറിയാം നാട്ടുകാർക്കും അറിയാം എല്ലാവർക്കും അറിയാം അവർ വലിയാകുന്നു എന്ന്. എന്നാൽ വേറെ ചില ഔലിയാക്കന്മാരുണ്ട്, അവർക്കറിയാം അവർ വലിയാണെന്ന്, മറ്റുള്ളവരെ അറിയിക്കുകയോ അറിയിക്കാൻ ആഗ്രഹിക്കുകയോ അറിയുന്നത് ഇഷ്ടപ്പെടുകയോ ചെയ്യാറില്ല. അങ്ങനത്തെ ഔലിയാക്കന്മാരുണ്ട്. വേറെ ചില ഔലിയാക്കന്മാരുണ്ട്, നാട്ടുകാർക്കറിയാം അവർ വലിയാണെന്ന് അവർക്കും അറിയില്ല ആർക്കും അറിയില്ല. 40 മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് ഒരു ദുആക്ക് ഇജാബത്തുള്ള ആളുണ്ടായിരിക്കും എന്ന് പറഞ്ഞത് അതിൻ്റെ ഉദാഹരണമാണ്. അവർക്കും അറിഞ്ഞോണമെന്നില്ല പറ്റുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം. അധ്വാനിക്കാൻ തയ്യാറാവുക എന്നതാണ്. മെനക്കെടാൻ തയ്യാറായാൽ ആർക്കും വലുതാവാം, പക്ഷെ നമ്മൾ മെനക്കെടാൻ തയ്യാറില്ല അധ്വാനിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ് പ്രശ്നം. വീരാനിലെ പാപ്പാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യങ്ങൾ രണ്ടെണ്ണമായിരുന്നു. ഒന്ന്, സംസാരം കുറഞ്ഞ ആളായിരുന്നു വീരാനിലെ പാപ്പ, വർത്തമാനം വളരെ കുറവായിരുന്നു. അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രമാണ് സംസാരിക്കുക, പറയുമ്പോൾ ഒന്നൊന്നര വെയിറ്റ് ഉള്ള വർത്തമാനേ വരുള്ളൂ എന്ന് മാത്രം, അല്ലാതെ പഞ്ചായത്ത് റേഡിയം മാതിരി എപ്പോഴും തുറന്നേക്കൂല. രണ്ടാമത് വീരാനിലെ പാപ്പാന്റെ പ്രത്യേകത, തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കുമായിരുന്നുള്ളൂ എന്നാണ്. കിട്ടുന്നോടൊന്നൊക്കെ തിന്നൂല, തിന്നാൻ ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്, അവിടെ എത്തിയാൽ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ. ഒരു ദിവസം അങ്ങോട്ട് എത്തിയില്ലെങ്കിൽ അന്ന് ഭക്ഷണം കഴിക്കൂല, എന്നാലും വേറെ ഒരു നേരം കഴിക്കൂല. അങ്ങനെ സെലക്ട് ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന പതിവുണ്ടായിരുന്നു വീരാനിലെ പാപ്പ. ഭക്ഷണത്തിനൊരു നോട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടം, ധർമ്മശീലൻ, ദാനശീലൻ, അവന് സഹയ്യ് എന്ന് അറബിയിൽ പറയും, ദാനശീലന്റെ ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നാണ്. അത് പൈസ കൊടുത്തിട്ട് ഹോട്ടലിൽ നിന്നാണെങ്കിലും ദാനശീലന്റെ ഭക്ഷണമാണ് ഏറ്റവും നന്നത്. ഞാൻ നാളെ ഒരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കോട്ടക്കൽ ടൗണിൽ ഒരു ചായപ്പീടിയിൽ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി കയറി. വേറെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, റഷീദ് ബാക്കവി, അങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ചായയും ഷവർമയും ഓർഡർ ചെയ്തു. ചായയും ഷവർമയും കൊണ്ടുവന്നപ്പോൾ കൂടെ ഉള്ള ആർക്കും ഒരാൾക്ക് കുറച്ചുകൂടി മയോണീസ് കിട്ടിയാൽ തിരക്കിടില്ല എന്ന് തോന്നി. അപ്പൊ ലേശം കൂടി മയോണീസ് വേണമെന്ന് പറഞ്ഞു. രണ്ടാമത് കൊടുന്നന്ന മയോണീസിൽ മഴ ചെയ്തപ്പോൾ വെള്ളമായിട്ടുണ്ട്. ഒരു കൊടുന്നപ്പോൾ മയത്ത് കൂടെ കൊടുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇതായിരിക്കണം കഴിക്കേണ്ടത്. അതിന് സഹയ്യ് എന്നാണ് പറയുക ദാനശീലന്മാർക്ക്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ രണ്ട് മക്കളെ കല്യാണം കഴിച്ചു. റുഖിയ ബീവിയെയും ഉമ്മു കുൽസൂമിനെയും കല്യാണം കഴിച്ചു. റുഖിയ ബീവി ബദർ യുദ്ധം നടക്കുമ്പോൾ വഫാത്തായി. അതിനുശേഷം ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു. ഉമ്മു കുൽസൂമും മരണപ്പെട്ടപ്പോൾ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി സ്വലം പറഞ്ഞു, എനിക്കിഞ്ഞി ഒരു പെൺകുട്ടിനോടെയും കെട്ടിക്കണ്ടായിരുന്നെങ്കിൽ അതും കൂടി ഞാൻ ഉസ്മാനെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു. എന്താ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ പ്രത്യേകത? ദാനശീലൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, പൊന്നാര നബിയെ, 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ എൻ്റെ വക തരാം. ശരി, ഇരിക്കാൻ പറഞ്ഞു. രണ്ടാമതും അത് പറഞ്ഞു, യുദ്ധങ്ങൾ മദീനയിലേക്ക് വന്നാൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം അപകടത്തിലാകും, അതുകൊണ്ട് എല്ലാവരും കാര്യമായി സംഭാവന നൽകണമെന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിന് പിന്നി എഴുന്നേറ്റു, നബിയെ, 100 ഒട്ടകവും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഇന്റെ വക തരാന്ന് പറഞ്ഞു. ദാനശീലം, ഊരമ്മേ രണ്ട് കാല് വെച്ചിട്ടിട്ട് മക്കത്തുനിന്ന് മദീനത്തേക്ക് കയ്യും വീശിങ്ങാണ്ട് പോകുന്ന മുഹാജിറാണ് ഉസ്മാന്. വാപ്പാന്റെ മുതലൊന്നും ഒരു ഓരെടുത്ത് കൊടുത്തതല്ല, അധ്വാനിച്ചുണ്ടാക്കിയാണ് കൊടുത്തതാണ്. ദാനശീലമുള്ളവനെ സമ്പത്തുണ്ടാവുകയും ചെയ്യൂ എന്നതാണ്. നബി തങ്ങൾ, എനിക്ക് ഇനി ഒരു മകളും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഉസ്മാന് കെട്ടിച്ചെടുക്കുമെന്ന് പറയാൻ കാരണം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദാനശീലമായിരുന്നു എന്നതാണ്. അടിസ്ഥാന ശീലമാണ് ദാനശീലം എന്ന് പറയുന്നത്. ദാനശീലമുള്ളവരുടെ വീട്ടിൽ നിന്ന് മാത്രമാണ് വീരാനിലെ പാപ്പ ഭക്ഷണം കഴിച്ചിരുന്നത്. നമ്മളിങ്ങനെ ഒരുപാട് സ്വാലിഹ്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കണം, പറയണം, അപ്പം നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു മാറ്റം ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. വേങ്ങര കോയപ്പാപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അള്ളാഹു അവരുടെയൊക്കെ ദറജ് ഉയർത്തി കൊടുക്കട്ടെ. വേങ്ങര കോയപ്പാപ്പ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കും. മുമ്പ് ജീവിച്ചിരുന്ന കാലത്ത് കാക്കകൾ ധാരാളമായി നാട്ടിലിങ്ങനെ വട്ടിട്ട് പറക്കും. കോയപ്പാപ്പാന്റെ പേര് മുഹമ്മദ് എന്നാണ്. മുമ്പര വാപ്പാന്റെ പേരും മുഹമ്മദാണ്. മുമ്പര വല്ലിപ്പാന്റെ പേരും മുഹമ്മദാണ്. വേറെ ആരങ്ങനെ ഉണ്ട്? മുപ്പര പേരും മുഹമ്മദാണ്, വാപ്പാന്റെ പേരും മുഹമ്മദാണ്, വല്ലിപ്പാന്റെ പേരും മുഹമ്മദാണ്.
കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം മഹാൻ അവരോട് ചോദിച്ചു, എന്തിനായി കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത്രേ കാക്കകൾ ഒരുപാട് കാലം ജീവിക്കുന്ന ജീവികളാണ്, 1000 കൊല്ലം 1500 കൊല്ലമൊക്കെ ജീവിക്കും. ഒരു പക്ഷേ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഈ കാക്ക മുത്തുനബിനെ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മറുപടി പറഞ്ഞു എന്നാണ്. ഇതൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ നമ്മളെ രോമം അങ്ങനെ എടുത്തു പിടിക്കണം. അതെന്നെ സംഗതി നന്നാവും. നമ്മൾ നന്നാകാത്തവരൊന്നല്ല, മനുഷ്യൻ അടിസ്ഥാനപരമായി നന്മയിലേക്ക് മുന്തി നിൽക്കുന്നവനാണ്. മനുഷ്യൻ അടിസ്ഥാനപരമായും നന്മയിലേക്ക് മുന്തി നിൽക്കുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് രണ്ട് ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ നന്നായാൽ പോരാ, ഈ ഉമ്മത്തിനെ മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളും മുഅ്മിനീങ്ങളുമാക്കി നിലനിർത്തുക എന്നതുകൂടി നമ്മുടെ വളരെ ഉത്തരവാദിപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളണം. അതിനാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായതും ഉണ്ടാക്കിയതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. ഏതൊരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴും ചില അടിസ്ഥാന കാര്യങ്ങളെ മനസ്സിലാക്കണം. ഒരു നാട്, ആ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞത് ഒന്നുകിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടവരോ ആയ ഏതെങ്കിലും ഒരാളുടെ പ്രത്യേകതയായിരിക്കും ഒരു നാടിനുണ്ടാവുക. ഏതൊരു നാടിൻ്റെ പ്രത്യേകത എടുത്താൽ, ഇപ്പം മദീന എന്ന് പറഞ്ഞാൽ നല്ല കറുത്ത എത്ര പോകുന്ന കാരക്കുണ്ട് ഈത്തപ്പഴുണ്ട് എന്നല്ല മദീനയുടെ പ്രത്യേകത. മുത്തുനബി എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഉറങ്ങണുണ്ട് എന്നുള്ളതാണ് ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. ആ നാട്ടിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ ജീവിച്ച് മരണപ്പെട്ടവരോ ആയ ഒരാളുടെ പ്രത്യേകതയായിരിക്കും. മമ്പറം എന്ന് പറഞ്ഞാൽ തിരുവങ്ങാടിപ്പാൻ്റെ മേലെ കൂടെ ബസ് പോണ പാലുണ്ട് എന്നല്ല, മമ്പർത്ത തങ്ങൾ പറഞ്ഞ ഒരാളവിടെ ഉറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു മനുഷ്യനാണ് ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. പാണക്കാട് എന്ന് പറഞ്ഞാൽ പള്ളിൻ്റെ വേക്ക് കൂടി ഒരു പുഴയുണ്ട് എന്നല്ല, പാണക്കാട്ട തങ്ങൾ പറഞ്ഞ ഒരാളുണ്ട് എന്നാണ്. ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത, ആ സ്ഥലത്ത് നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടവരോ ആയ ആളുകളുടെ പ്രത്യേകതയായിരിക്കും. എന്നാൽ ഒരു സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സമയത്തുണ്ടായ ഒരു സംഭവത്തിൻ്റെ പ്രത്യേകതയാണ്. തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നത് എന്തിനാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഫീഹി ഉലിത്തു, അന്ന് ഞാൻ ജനിച്ച ദിവസമാണ് പറഞ്ഞു. ഒരു സംഭവമാണത്,